ദൈവവും സഭയും പരസ്പരം നൽകപ്പെടുന്ന അടിസ്ഥാന ഇടമാണ് കുടുംബം. സഭ എന്നത് കുടുംബങ്ങളുടെ കുടുംബമത്രേ. ഫ്രാൻസിസ് മാർപ്പാപ്പ. രണ്ടായിരത്തി ഒമ്പതാം ആണ്ടിലെ ഒരു പ്രഭാതത്തിൽ തൃശൂർ അതിരൂപതയിൽപ്പെട്ട ഏതാനും കുടുംബങ്ങൾ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെയും ഫാദർ ഫ്രാൻസിസ് ആളൂരിൻ്റെയും നേതൃത്വത്തിൽ രൂപത ഭവനിൽ ഒത്തുകൂടി. കുടുംബങ്ങളുടെ നവീകരണത്തിലൂടെ സഭയുടെ നവീകരണം എന്ന ലക്ഷ്യവുമായി ദമ്പതികളുടെ ഒരു കൂട്ടായ്മ. നിരന്തരമായ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഒടുവിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആ നൂതന സംഘടന രൂപം കൊണ്ടു. ലോഫ്, ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസ് അഥവാ അപ്പസ്തോലിക കുടുംബങ്ങളുടെ കൂട്ടായ്മ. തൃശൂർ അതിരൂപതയിൽ സ്ഥാപിതമായിട്ടുള്ള സമർപ്പിത കുടുംബങ്ങളുടെ കോൺസെക്രേറ്റഡ് ഫാമിലീസിൻ്റെ ഒരു കൂട്ടായ്മയാണ് ലീജിയൻ ഓഫ് അപ്പസ്റ്റോലിക് ഫാമിലീസ് അഥവാ LOAF. ലോഫ്, ലോഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം എന്നാണ്. ബെത്ലഹേമിന് നൽകപ്പെട്ടിരിക്കുന്ന വാക്ക് അപ്പത്തിൻ്റെ പട്ടണം എന്നുള്ളതാണ്. ഭൂമിയുടെ ലവണവും ലോകത്തിൻ്റെ പ്രകാശവുമാകാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തിട്ടുള്ളത്. ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് ലവണമായി തീരാൻ, അപ്പമായി തീരാൻ, കുടുംബങ്ങളെ പരിപോഷിപ്പിക്കുവാൻ സ്ഥാപിച്ചിട്ടുള്ള കൂട്ടായ്മയാണ് ഈ അപ്പസ്തോലിക പ്രേക്ഷിത കുടുംബ കൂട്ടായ്മയായ ലോഫ്. മെത്രാനായപ്പോഴും മെത്രാപോലിത്തയും ആയപ്പോഴും ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കാനുള്ള മേഖല ഏതാണ് എന്ന് പലരും ചോദിച്ചപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുകയുണ്ടായി, കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ക്രൈസ്തവ അജപാലന പ്രവർത്തനത്തിനാണ് ഊന്നൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അഭിവന്യ പിതാവിൻ്റെ ദർശനങ്ങളോടു ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ ആ 10 കുടുംബങ്ങൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ അത് അവരുടെ വ്യക്തിജീവിതത്തിലും സഭാ സമൂഹത്തിലും പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. സൃഷ്ടലോകം ദൈവരാജ്യമായിരിക്കാൻ ആദിയിലെ സൃഷ്ടാവായ ദൈവം ഒരുക്കിയ ഏറ്റവും മനോഹരമായ പദ്ധതിയാണ് കുടുംബം. അതുകൊണ്ട് തന്നെ ലോകത്ത് സൃഷ്ടാവിൻ്റെ പദ്ധതി അനുസരിച്ച് നിലനിൽക്കുകയും തുടരുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം അത് കുടുംബമാണ്. കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുടുംബം തകർക്കപ്പെടുന്നു. ആ ചരിത്രം സൃഷ്ടിയുടെ പുസ്തകത്തിന് തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ ബോധ്യം കുടുംബങ്ങളെ തിരികെ ദൈവപദ്ധതി അനുസരിച്ച് രക്ഷിച്ചെടുക്കുക എന്നതാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ സഭയിൽ ഈ ഒരു ബോധ്യം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ അതിരൂപതയിൽ അഭിവന്യനായ ആൻഡ്രൂസ് താഴത്തു പിതാവിൻ്റെ പ്രത്യേകമായ ഒരു പ്രചോദനത്തിൽ തുടക്കം കുറിച്ചതാണ് കുടുംബങ്ങളെ രക്ഷിക്കുക. കുടുംബങ്ങളുടെ വലിയ സുവിശേഷം എല്ലാ കുടുംബങ്ങളിലും തലമുറകളിലെത്തിക്കുക. ആ സുവിശേഷത്തിനനുസരിച്ച്
അവയെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി. കുടുംബങ്ങൾ കുടുംബങ്ങളുടെ തന്നെ സുവിശേഷകരാകുക എന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് കുടുംബങ്ങളെ തന്നെ മറ്റു കുടുംബങ്ങൾക്ക് മാതൃകയാക്കുകയും ലവണങ്ങളായി തീരുന്ന, ഭൂമിയുടെ ലവണം ലോകത്തിൻ്റെ പ്രകാശമായി തീരുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബങ്ങൾ മറ്റു കുടുംബങ്ങളെ സഹായിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്നൊരു ചിന്തയുണ്ടായി. അൽമായരുടെ ഇടയിൽ സമർപ്പിതരായ കുടുംബങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സഭയെ സംരക്ഷിക്കാൻ, സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ, സഭയെ സഹായിക്കാൻ, ഒപ്പം തന്നെ കുടുംബങ്ങൾക്ക് പ്രേക്ഷിതരാകാൻ സഹായിക്കുമെന്നുള്ളൊരു ചിന്തയിൽ, എന്തുകൊണ്ട് സുവിശേഷ പുണ്യങ്ങൾ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ടായിക്കൂടാ, കുടുംബ നേതൃത്വങ്ങൾ ഉണ്ടായിക്കൂടാ എന്നൊരു ചിന്തയുണ്ടായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ തൃശ്ശൂർ അതിരൂപതയിൽ ലീജിയൻ ഓഫ് അപ്പോസ്റ്റോലിക് ഫാമിലീസ് ലോഫ് എന്നറിയപ്പെടുന്ന ഈ കുടുംബങ്ങളുടെ കൂട്ടായ്മ, ഈ സംഘടന പ്രവർത്തിച്ചു വരികയാണ്. ഇതിനോടകം 8 കുടുംബങ്ങൾ നീണ്ട പഠന പ്രാർത്ഥന ഒരുക്കങ്ങളുടെ 5 പൂർത്തിയാക്കി ഇതിൽ സ്ഥിരാംഗങ്ങളായി കഴിഞ്ഞു. അവർ 3 വ്യക്തിപരമായ വ്രതങ്ങളെടുത്ത് ഇതിൽ സ്ഥിരാംഗങ്ങളായിട്ടുണ്ട്. കേവലം 10 തുടങ്ങിയ ലോഫിൽ ഇന്ന് 50 കുടുംബങ്ങളുണ്ട്. ആസ്പിരൻസിയുടെയും പ്രാർത്ഥനയുടെയും വർഷങ്ങൾ നീണ്ട പരിശീലനങ്ങൾക്കൊടുവിലാണ് ഒരു കുടുംബത്തിന് ലോഫിൽ അംഗമാകാൻ സാധിക്കുക. വിശുദ്ധ കുർബാന മധ്യേ പ്രതിജ്ഞയും വ്രതവാഗ്ദാനവും നടത്തി അഭിവന്യ പിതാവിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്നു. സമർപ്പിത കുടുംബങ്ങളാകണമെങ്കിൽ അവർ പ്രൈവറ്റ് വൗസ് എടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. സുവിശേഷ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രൈവറ്റ് വൗസ് എന്നുള്ളത് അവർക്ക് ഞാൻ വിശദീകരിച്ചു കൊടുത്തു. കുടുംബജീവിതം നയിക്കുന്നവർ 1 സഭയെ, സഭാധികാരികളെ, ഇങ്ങനെ ഒരു കുടുംബ കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ അധികാരികളെ അവർ അനുസരിക്കുക, അത് സഭാ നിയമം അനുസരിച്ച് അനുസരിക്കുക. അതേ സമയത്ത് കുടുംബത്തിൻ്റെതായ സ്വാതന്ത്ര്യം അവർ പാലിച്ചുകൊണ്ട് തന്നെ അതവർ കൃത്യമായി മനസ്സിലാക്കി, അത് നല്ലത് തന്നെയാണ്. ഏത് സംഘടനയ്ക്കും സമർപ്പിതരാണെങ്കിൽ അത് ഉണ്ടാകേണ്ട ഗുണമാണ്. 2 ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്നതിനെ പറയുകയുണ്ടായി, അത് സിമ്പിൾ ലൈഫ്, ലളിത ജീവിതം എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുത്തു. 1 കാര്യം, കുടുംബത്തെ ഭദ്രതയിലേക്ക് നയിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള പണം, ആവശ്യമായിട്ടുള്ള ജോലി, ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വം, ഇത് എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമാണ്. അതേസമയം ധൂർത്ത്, ആർഭാടം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം വ്യയം ചെയ്യൽ, ഇതെല്ലാം ഒഴിവാക്കി ലളിതമായ ഒരു ജീവിതം നയിക്കുക. ഇങ്ങനെ കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൽ 10% പാവപ്പെട്ടവർക്കും സഭയ്ക്കുമായി കൊടുക്കുക. അതും വളരെ സ്വീകാര്യമായി. കാരണം മറ്റുള്ളവർക്ക് മാതൃകയാകണമെങ്കിൽ ലളിത ജീവിതത്തിന് ഉടമകളാകണം. 3 പറഞ്ഞു, ചാസ്റ്റിറ്റി, ശുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ ശുദ്ധത എന്ന്, കൊഞ്ചുകൾ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞു. കൊഞ്ചുകൾ ചാസ്റ്റിറ്റിക്ക് 3 പറഞ്ഞത്. 1, ദമ്പതിയോടുള്ള വിശ്വസ്തത. കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നതും മാതൃകാപരമായിരിക്കുന്നതും ദമ്പതികളോടുള്ള, പരസ്പരമുള്ള ദമ്പതിയോടുള്ള വിശ്വസ്തതയാണ്. 2 ദൈവം തരുന്ന മക്കളെ, പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ഇവരെല്ലാവരും പ്രോ ലൈഫ് മൂവ്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നവരായിരുന്നു. ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ആ മനോഭാവം. 3, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാതൃക കാണിച്ചു കൊടുക്കുകയും ഒപ്പം ദൈവവിളിക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മിഷണറിമാരാകുന്ന കുടുംബങ്ങൾ. ഈ 3 വ്രതങ്ങൾ, പ്രൈവറ്റ് വൗസ്, അതായത് ദാമ്പത്യ വിശ്വസ്തത, ദാമ്പത്യ ശുദ്ധത, 2 അനുസരണം,
മൂന്നാമത്തത് ലളിത ജീവിതം എന്ന ദാരിദ്ര്യം. ഈ വ്രതങ്ങൾ രഹസ്യമായി പ്രൈവറ്റായി എടുത്തുകൊണ്ട് തന്നെ സുവിശേഷ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം, സമർപ്പിത കുടുംബജീവിതം നയിക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസിനെ വ്യത്യസ്തമാക്കുന്നത് ഞങ്ങളെടുക്കുന്ന മൂന്ന് വ്രതങ്ങളാണ്. സാധാരണ സന്യസ്തരെടുക്കുന്ന അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ മൂന്ന് വ്രതങ്ങൾ കുടുംബജീവിതക്കാർക്ക് വേണ്ടി അല്പം മോഡിഫൈ ചെയ്താണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അനുസരണം പൂർണ്ണമായി തന്നെ, അതായത് ദൈവത്തോട്, ദൈവവചനത്തോട്, സഭയോട്, സഭാധികാരികളോട്, ലോഫിൻ്റെ അധികാരികളോട്, ഇതൊക്കെ കൂടാതെ ഒരു കാര്യം മാത്രം ഞങ്ങൾ കൂട്ടിച്ചേർത്തു, ദമ്പതികൾ പരസ്പരവും അനുസരിക്കണം. ദാരിദ്ര്യം, പൂർണ്ണമായ ദാരിദ്ര്യം കുടുംബജീവിതക്കാർക്ക് സാധിക്കാത്തത് കൊണ്ട് അതിനെ ഞങ്ങൾ ലളിത ജീവിതമെന്ന് മോഡിഫൈ ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദശാംശം കൊടുക്കുന്നതിൽ ഉത്സുകരാകണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ബ്രഹ്മചര്യമാണ്. പൂർണ്ണ ബ്രഹ്മചര്യം കുടുംബജീവിതക്കാർക്ക് പറ്റില്ലാത്തത് കൊണ്ട് അതിനെ ദാമ്പത്യ വിശ്വസ്തത അല്ലെങ്കിൽ ദാമ്പത്യ വിശുദ്ധി എന്ന് ഞങ്ങൾ മോഡിഫൈ ചെയ്തു. എല്ലാ മാസവുമുള്ള കുടുംബങ്ങളുടെ ഒത്തുചേരലാണ് ലോഫിൻ്റെ പ്രധാന സവിശേഷത. പരിശുദ്ധ മാതാവിനോടുള്ള മാധ്യസ്ഥ്യം അപേക്ഷിച്ചുള്ള ജപമാലയോടെ കൂട്ടായ്മ ആരംഭിക്കുന്നു. തുടർന്ന് വിശുദ്ധ കുർബാനയും ആരാധനയും. ചോദ്യം ഇതാണ്, സീലോഹ ഗോപുരം ഇടിഞ്ഞു വീണ് എത്ര പേര് മരിച്ചതായിട്ടാണ് ബൈബിളിൽ പറയുന്നത്? എത്രയോ ഉത്തരം. കുര്യനാണ് കൈപൊക്കിയിരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി കുരുന്നുകൾക്കുള്ള പ്രശ്നോത്തരിയും മുതിർന്നവർക്കുള്ള പഠന ക്ലാസുകളും ഈ കൂട്ടായ്മയുടെ ഭാഗം തന്നെ. ദൈവത്തിന് കോൾ കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പ്രത്യുത്തരം നമ്മൾ തിരിച്ച് ദൈവത്തോട് ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഒരു ആഘോഷമാണ് ലിറ്റർജി. പ്രാർത്ഥനയിലും കുടുംബ പ്രേഷിതത്വത്തിലും ഊന്നിയതാണ് ലോഫിലെ അംഗങ്ങളുടെ ജീവിതശൈലി. സ്വയം വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും അതുവഴി സമൂഹത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുക. അതെ, ഭൂമിയുടെ ഉപ്പും സമൂഹത്തിൻ്റെ പുളിമാവുമാകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ലോഫ് കുടുംബവും. തൃശൂർ അതിരൂപതയിലെ അഭിയന്യ ആൻഡ്രൂസ് പിതാവിനാൽ സമാരംഭം കുറിച്ചിട്ടുള്ള Legion of Apostolic Families ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക, കുടുംബങ്ങളിലൂടെ സഭയെ നവീകരിക്കുക, ശാക്തീകരിക്കുക. നമ്മുടെ കുടുംബങ്ങൾ സഭയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. വത്തിക്കാൻ സുവർണകദോസ് തന്നെ കുടുംബങ്ങളെ വിളിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ്, ഗാർഹിക സഭ. സഭ ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് ലീജനറീസ്. എനിക്ക് തോന്നുന്ന ഒരു ഭക്തസഖ്യമാണ്. അവർ മാവിൻ്റെ അകത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന പുളിമാവാണ്. തൃശ്ശൂർ അതിരൂപതയാകുന്ന ദൈവജനത്ത് 100,000+ കുടുംബങ്ങളുള്ള ഈ ദൈവജന സമൂഹത്തിലെ കുടുംബങ്ങളുടെ പ്രേക്ഷിതത്വത്തിൻ്റെ പുളിമാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരിലൂടെയാണ്. കുടുംബങ്ങളുടെ മൂല്യങ്ങൾ, കുടുംബങ്ങളുടെ ക്രൈസ്തവ സംസ്കാരം, കുടുംബങ്ങളുടെ ക്രൈസ്തവ ആധ്യാത്മികത, ഇതൊക്കെ സ്വന്തം കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കാനും അവർ തുറന്നു വെച്ച ഒരു പാഠപുസ്തകം പോലെ, പീഠത്തിൽ വെച്ച ഒരു വിളക്ക് പോലെ അവരുടെ കുടുംബങ്ങളിൽ ജ്വലിപ്പിക്കുന്ന ക്രൈസ്തവ കുടുംബത്തിൻ്റെ ആധ്യാത്മികത മറ്റു കുടുംബങ്ങൾക്ക് ആത്മീയ പ്രചോദനമാകാനും ആവേശമാകാനും കാരണമാകും. ദാമ്പത്യത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്ക് അനുസൃതമായി ജീവിക്കുക എന്നതാണ്
ലോഫ് അംഗങ്ങളുടെ ശക്തിയും വെല്ലുവിളിയും. ഇതിനായി സുവിശേഷ പുണ്യങ്ങൾ ദമ്പതികൾക്കായി അനുരൂപപ്പെടുത്തി സ്വകാര്യ വ്രതങ്ങളായി സ്വീകരിക്കുന്നു. അനുസരണം, ദാമ്പത്യവിശുദ്ധി, ലളിത ജീവിതം എന്നിവയാണ് ആ വ്രതങ്ങൾ. ലോഫിൽ പങ്കെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ഇത് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമുക്കൊരു ടൈം കൺസ്ട്രെയിൻസ് വരുന്ന സമയങ്ങളിൽ പല പല ഷെഡ്യൂളുകൾ മാസത്തിൽ തന്നെ പലതവണ ഒത്തുകൂടുന്നു. കുറേ സമയം നമ്മുടെ വിലപ്പെട്ട സമയം മാറ്റിവെക്കേണ്ടി വരുന്ന സമയങ്ങളിലൊക്കെ തിരിച്ചും പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇത് വേണോ, നമ്മൾ അല്ലാതെ തന്നെ ദൈവത്തോടടുത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഒരുമിച്ച് വരുമ്പോൾ അതൊരു കമ്മിറ്റ്മെൻറ്റായി അതിന് നമ്മൾ വന്നിരിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും തിരിച്ച് ചിന്തിക്കാനും ഇടയായിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറം പിന്നെയും ഇതിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു കോൾ, അത് ഫീൽ ചെയ്യാൻ ശരിക്കും ലോഫിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിരന്തരമെന്നോണം വർദ്ധിച്ചു വരുന്ന ദാമ്പത്യ അസ്വാരസ്യങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും ഗർഭച്ഛിദ്രങ്ങളുടെയും ഭയപ്പെടുത്തുന്ന കണക്കുകൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും നവപാഠങ്ങൾ പകർന്നു നൽകുന്ന വലിയ കുടുംബങ്ങൾ ഏറെയുണ്ട് ലോഫിൽ. മക്കളെക്കുറിച്ച്, കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് ജന്മം കൊടുക്കാം, വളർത്താം എന്നതിനെക്കുറിച്ച് ഒക്കെ വളരെയധികം ആകുലപ്പെടുന്നവരാണ് പുതുതലമുറ പക്ഷെ ഇവിടെ 5 മക്കളെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, അതുപോലെ സാധാരണക്കാരും ഒക്കെ ആയിട്ടുള്ള ഇതിൽ അംഗങ്ങൾ 5ഉം അതിലും കൂടുതലും ഒക്കെ മക്കളെ വളർത്തുന്ന മനോഹരമായും ശാന്തമായും എന്നാൽ വളരെ അർത്ഥപൂർണമായ വിധത്തിൽ അവരെ ഏറ്റെടുത്ത് അതിൻ്റെ ക്ലേശങ്ങൾ ഏറ്റെടുത്ത് വളർത്തുന്നത് കാണുമ്പോൾ ഈ പുതു നവദമ്പതികൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്. ലീജൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസ് ലോഫ് എന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇനിഷ്യേറ്റഡ് ആവുന്നത് ഏകദേശം 2009 കാലഘട്ടത്തിലാണ്. അന്ന് ഞങ്ങൾക്ക് ഈവൻ ജോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ലോഫിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനോട് കൂടിയിട്ട് ഞങ്ങളുടെ ഫാമിലീനെ ദൈവം ഒരുപാട് ബ്ലെസ് ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കുറിയൻ ആൻഡ് റോസ് ഇവരെ ഞങ്ങൾക്ക് ദൈവം ലോഫിനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളെ ബ്ലെസ് ചെയ്ത് തന്ന കുഞ്ഞുങ്ങളാണ്. ലോഫ് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത് ലോഫ് ഒരു അവിഭാജ്യ ഘടകമാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഭൗതികമായ മേഖലയിലാണെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ സീനിയേഴ്സ് തന്നേക്കുന്ന ആ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഉത്തേജനമായിട്ടുണ്ട്. ആത്മീയ മേഖലയിലാണെങ്കിലും സഭയെക്കുറിച്ചുള്ള ടീച്ചിങ്സ്, സഭ കുടുംബങ്ങളെ സംബന്ധിച്ച് നടത്തുന്ന ടീച്ചിങ്സൊക്കെ ഞങ്ങൾ അക്കാഡമിക് സെഷനിലൊക്കെ ഞങ്ങളെ വളരെയധികം പരിപോഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ദൈവം കുടുംബം സംവിധാനം ചെയ്തിരിക്കുന്നത് തന്നെ കുടുംബത്തിൽ ധാരാളം മക്കളുണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനാൽ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കൂടുമ്പോഴാണ് ആ കുടുംബത്തിൻ്റെ പൂർണ്ണതയിലേക്കും സന്തോഷത്തിലേക്കും ആ യഥാർത്ഥ ആധ്യാത്മികതയിലേക്കും എല്ലാം ആ കുടുംബത്തിന് നടന്നെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് സഭയിലെ വൈദികരുടെയും സന്യസ്തരുടെ എണ്ണം ധാരാളമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുടുംബത്തിൽ മക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം മക്കളുടെ കുടുംബങ്ങളിൽ നിന്നാണ് ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും ഈശോയ്ക്ക് വേണ്ടി ഓടുന്ന അനേകം പേര് സഭയ്ക്ക് നൽകാനൊക്കെ ആയിട്ട് വലിയ ധാരാളം മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. കുടുംബത്തിൽ മക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ സൈക്കോളജിക്കലായിട്ടും സ്പിരിച്വലായിട്ടുള്ള വലിയൊരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ധാരാളം കഴിവുള്ള മക്കൾ നോക്കിയാൽ എപ്പോഴും ധാരാളം മക്കളുടെ കുടുംബങ്ങളിൽ നിന്നാണ് ധാരാളം കഴിവുള്ള വ്യക്തികൾ ജനിക്കുന്നത്. അതിൽ തന്നെ എത്ര എണ്ണം കുട്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവരിൽ വലിയൊരു പക്വത ജനിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലേക്ക് നല്ല ധാരാളം പക്വതയുള്ളവർ നമുക്ക് ലഭിക്കണമെങ്കിൽ കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ലോഫിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോഫിലെ മറ്റ് ദമ്പതികൾ, അവരുടെ ധാരാളം മക്കളുള്ള ആ ദമ്പതികളെ കണ്ട് അവരുടെ സന്തോഷവും അവർ ആ കുട്ടികളെ വളർത്തുന്ന രീതിയൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയത്. ഞങ്ങൾക്കും സാധിക്കും. സ്വയം നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും അതുവഴി ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ ഭാഗവാക്കാകുകയും ചെയ്യുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് തൃശൂർ അതിരൂപതയുടെ ലീജിയൻ ഓഫ് അപ്പസ്തോലിക് ഫാമിലീസ്. സഭയുടെ, സമൂഹത്തിൻ്റെ
പുളിമാവായി വർത്തിക്കുന്ന, പ്രകാശം പരത്തുന്ന കുടുംബങ്ങൾ.